അടുക്കള കാര്യമോ? ലോക അക്കാദമി സമരത്തിൽ CPM നടത്തിയ സമവായ നീക്കം പാളി. അക്കാദമി ഭാരവാഹികളുമായി നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രാജിവെക്കില്ലെന്ന് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ വ്യക്തമാക്കി. രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല. സമരം ശക്തമാകുന്നതിനിടെയാണ് ലോ അക്കാദമി ഭാരവാഹികളെ AKG സെന്ററിലേക്ക് വിളിപ്പിച്ചത്. ഡയറക്ടർ കോലിയേക്കോട് നാരായണൻ നായർ, ബോർഡംഗവും CPM നേതാവുമായ കോലിയേക്കോട് കൃഷ്ണൻ നായർ, ബോർഡിലെ മറ്റൊരംഗം നാഗരാജ് നാരായണൻ എന്നിവരുമായായിരുന്നു ചർച്ച. സമരം തീർക്കാനുള്ള നടപടി മാനേജ്മെന്റ് സ്വീകരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണനും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മന്ത്രിമാരും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന നിർദ്ദേശം പാർട്ടി നൽകിയോ എന്ന് വ്യക്തമല്ല. പക്ഷേ പ്രിൻസിപ്പൽ രാജിവെച്ചുള്ള ഒരു സമവായത്തിനുമില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാരായണൻ നായരും നാഗരാജും ലക്ഷ്മി നായരും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിദ്യാർത്ഥികളുമായി ചർച്ചയാകാമെന്ന് മാത്രമാണ് മാനേജ്മെന്റ് ഇപ്പോഴും പറയുന്നത്. മാനേജ്മെന്റ് കടുംപിടുത്തം തുടരുമ്പോൾ സമരം കടുപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. സമരം 19 ദിവസം പിന്നിടുമ്പോൾ ലോ അക്കാദമിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തമാകുന്നു. ഇത്രയൊരു പ്രക്ഷോഭം ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ പ്രിൻസിപ്പലിനെ കൊണ്ട് രാജിവെപ്പിക്കാനും ഞങ്ങൾക്കറിയാം. വിവാദം കത്തിപ്പടരുമ്പോഴും മുഖ്യമന്ത്രി പ്രശ്നത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു. ഇടത് സർക്കാരും മാനേജ്മെന്റും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന ആരോപണമാണ് കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നത്. ലോ അക്കാദമിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ABP പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും വീടുകൾക്ക് മുന്നിൽ സമരം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ SFI നേതാവ് JC തോമസ്, സിൻഡിക്കേറ്റ് അംഗവും KPC ഭാരവാഹിയുമായ ജ്യോതികുമാർ ചാമക്കാല, BJP നേതാവ് അഡ്വക്കേറ്റ് പത്മകുമാർ, വിദ്യാർത്ഥികളായ ഫൈൻസൺ, ബേസിൽ എന്നിവരും ചേരുന്നു. ആദ്യം വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫൈൻസൺ, കഴിഞ്ഞ ദിവസം സർവകലാശാല സിൻഡിക്കേറ്റ് ഉചിതമായ തീരുമാനമെടുക്കാൻ സർക്കാരിനെ ചുമതലപ്പെടുത്തി. സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയ തീരുമാനവും ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ്. അതിലേറ്റവും പ്രധാനം CPM, അതായത് ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എടുക്കുന്ന ശക്തമായ നിലപാടാണ്. AKG സെൻട്രൽ വിളിപ്പിച്ച് നാരായണൻ നായരെയും നാഗരാജനോടും CPM നിലപാട് കൈമാറിയിട്ടും അറിയിച്ചിട്ടും വഴങ്ങുന്നില്ല എന്നാണ് ലക്ഷ്മി നായർ എടുത്തിരിക്കുന്ന നിലപാട്, ഡയറക്ടർ ബോർഡ് എടുത്തിരിക്കുന്ന നിലപാട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം? ഇതിവിടെ യൂണിവേഴ്സിറ്റി ഉപസമിതിയിലെ റിപ്പോർട്ടുകൾ വരുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഞങ്ങളേറെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ലക്ഷ്മി നായർക്കെതിരെ ഉള്ള സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ വളരെ ലഘൂകരിച്ച ഒരു റിപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. അറ്റൻഡൻസ്, ഇൻറ്റേർണൽസ് കാര്യങ്ങളിൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി ശ്രദ്ധിച്ചത്. കേരള ലോ അക്കാദമിയുടെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റി നിർത്തത്തക്ക മുഴുവൻ രേഖകളും അല്ലെങ്കിൽ മുഴുവൻ ആരോപണങ്ങളും ഉണ്ടായിട്ട് കൂടി ഇവിടെ യൂണിവേഴ്സിറ്റി ഉപസമിതി ചെയ്തിരിക്കുന്നത് ലക്ഷ്മി നായർക്കെതിരെ ലഘൂകരിച്ച് പരീക്ഷാ നടപടികളിൽ നിന്ന് ലക്ഷ്മി നായരെ മാറ്റി നിർത്തുന്ന ഒരു നടപടി. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കേരള ലോ അക്കാദമിയുടെ പ്രശ്നങ്ങളിൽ മൗനം പാലിച്ചത്? കേരള ലോ അക്കാദമിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഇന്ന് സമരത്തിൻ്റെ 19-മത്തെ ദിവസമാണ്. ഞങ്ങൾ നിരാഹാര സമരത്തിലാണ്. അവിടെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിരാഹാര സമരത്തിലും അതുപോലെ തന്നെ സമരങ്ങളിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പിണറായി വിജയനെ പോലുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നു? ഇവിടെ ഒരു രാഷ്ട്രീയമുണ്ട്. കേരള ലോ അക്കാദമിയുടെ പ്രിൻസിപ്പളിനെയും കേരള ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റിനെയും ഇവിടെ ആരൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യക്തമായ ആരോപണങ്ങളാണ് KSUവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ലക്ഷ്മി നായർക്ക് വളരെ ധൈര്യം സമ്പാദിക്കുകയാണ്. അതുപോലെ കേരള ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് വളരെ ധൈര്യത്തോടു കൂടിയാണ് വിദ്യാർത്ഥികളുടെ ഈ സമീപനത്തോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ സമരത്തോട് ഇടപെടുന്നത്. അതിനെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ജെയ്സൺ, AKG സെൻട്രൽ ഡയറക്ടർ ബോർഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിൽ മന്ത്രി G Sudhakaran വിദ്യാഭ്യാസ മന്ത്രി KN രവീന്ദ്രനാഥും ഉണ്ടായിരുന്നു. ഈ ചർച്ച എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നത് സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാട് കൈമാറലായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് നിരസിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഡയറക്ടർ ബോർഡും പ്രിൻസിപ്പളും നൽകുന്നത്? വിദ്യാർത്ഥി സമരത്തെ ഭയക്കുന്നില്ല, ഇനിയും ഭരിക്കുന്ന പാർട്ടി ഒരു രാഷ്ട്രീയ സന്ദേശം കൈമാറിയാൽ അതും അനുസരിക്കേണ്ടതില്ല. ജെയ്സൺ, ഒന്നുകൂടെ പറയോ? ക്ലിയർ ആവുന്നില്ല. ഇന്ന് ഡയറക്ടർ ബോർഡ് പ്രതിനിധികളുമായി AKG സെൻട്രൽ നടത്തിയ ചർച്ച മന്ത്രിമാരായ KN രവീന്ദ്രനാഥും G Sudhakaran പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ കൈമാറിയ രാഷ്ട്രീയ സന്ദേശം അനുസരിക്കാൻ തയ്യാറല്ല, വിദ്യാർത്ഥി സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതില്ല. ഇത്രമാത്രം ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന് മുമ്പിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് അറ്റൻഡൻസിൻ്റെ പേരിലുള്ള മാത്രമല്ല, വിമൻ അട്രോസിറ്റീസ്, SC ST വിഭാഗങ്ങളോടുള്ള പീഡനങ്ങൾ തുടങ്ങിയ നിരവധി കംപ്ലൈൻറ്റുകളാണ് നമ്മൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഒരു മാനേജ്മെൻറ്റ് ഒരു തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കൊണ്ട് ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് ടീച്ചറെ അക്കാഡമിക് കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിൽ പോലും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിനൊരു പരിഹാരം വന്നിട്ടില്ല. ജസ്റ്റിൻ, പ്രിൻസിപ്പലിനെ മാറ്റുക എന്നുള്ളതാണ് സമരത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. പ്രിൻസിപ്പലിനെ മാറ്റാൻ വേണ്ടി തീരുമാനമെടുക്കാൻ സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാൻ സർവകലാശാല സമിതി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ വിളിച്ച് എന്ത് കാര്യം ചർച്ച ചെയ്യണം ഡയറക്ടർ ബോർഡ് പ്രതിനിധികളോട്? ഇത് വീട്ടുകാര്യമല്ല, അടുക്കള കാര്യമല്ല. ഈ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ എന്ത് രാഷ്ട്രീയ ചർച്ചയാണ് ഇവിടെ നടത്തേണ്ടത്? ഇവിടെ രാഷ്ട്രീയ ചർച്ചയല്ല നടത്തേണ്ടത്. ഞങ്ങളെ പോലുള്ള സാധാരണ വിദ്യാർത്ഥികളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുകയും ഇത്രത്തോളം ഞങ്ങളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളിനെ ഞങ്ങൾ എങ്ങനെയാണ് സഹിക്കുക? ഇതൊരു രാഷ്ട്രീയപരമായി നോക്കാതെ ഓരോ വിദ്യാർത്ഥികളുടെയും ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് നോക്കുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ടോ? ഈ രീതിയിലുള്ള ചർച്ച നൽകുന്ന സന്ദേശം എന്താണ്? നാരായണൻ നായരെയും നാഗരാജനെയും വിളിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയ ഒരു സന്ദേശം കൈമാറി തീർക്കേണ്ട പ്രശ്നമാണോ? കാരണം സിൻഡിക്കേറ്റ് യുവസമിതി കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ തെറ്റുകളുണ്ട്. ഈ തെറ്റുകളുടെ ബോധ്യത്തിൽ സർക്കാരിന് നടപടിയെടുക്കുന്നത് സർവകലാശാല വഴിയോ നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടും നോക്കി മാത്രമേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നടപടികളല്ലേ ഉണ്ടാവേണ്ടത്? അതെ, കാര്യമായിട്ടും ഞങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതാണോ ഇന്നത്തെ ഈ ചർച്ച നൽകുന്ന സന്ദേശം? ഒരിക്കലുമല്ല. അല്ല, തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, തുടക്കം മുതൽ തന്നെ പ്രിൻസിപ്പലിന്റെ രാജിയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെയും ഒതുങ്ങുന്നില്ല, കുറച്ച് ആവശ്യങ്ങൾ കൂടി താങ്കളടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് AKG സെൻട്രൽ നടത്തിയ ചർച്ചയിലൂടെ CPM ഈ പ്രശ്നത്തിൽ പ്രിൻസിപ്പൽ മാറി നിന്നുകൊണ്ട് മാത്രമേ പരിഹാരമുള്ളൂ എന്ന് ഉറച്ച സന്ദേശം കൈമാറുകയായിരുന്നോ, അതോ ഇത് സർക്കാർ തലത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നത്തിന് പിൻവാതിലൂടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയായിരുന്നു? സുരേഷ്, ഇതിനകത്ത് എന്താണ് CPM അവരോട് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് CPM ഔദ്യോഗികമായി ഒരു പ്രസ് റിലീസ് നൽകുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികരിക്കുകയോ ചെയ്തതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളായി ഇരുന്നവർ പറഞ്ഞത് പ്രിൻസിപ്പൽ മാറുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നലെ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി കണ്ടെത്തിയ കണ്ടെത്തലുകൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് സിൻഡിക്കേറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നു. ഐക്യകണ്ഠേന ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. അപ്പോൾ ആ സിൻഡിക്കേറ്റ് ആ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രിൻസിപ്പൽ ആ കോളേജിൽ സർവകലാശാലയുടെ നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പല പല കാരണങ്ങൾ വെച്ചുകൊണ്ട് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പ്രിൻസിപ്പൽ അവിടെ പ്രവർത്തിക്കുന്നത്. ഈ കുട്ടികളുടെ അറ്റൻഡൻസിൻ്റെ കാര്യത്തിലായാലും അവരുടെ ഇൻ്റേണൽസിൻ്റെ കാര്യത്തിലായാലും അവരോട് പെരുമാറുന്ന രീതിയുടെ കാര്യത്തിലായാലും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രിൻസിപ്പൽ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് ഐക്യകണ്ഠേന ഇന്നലെ സിൻഡിക്കേറ്റ് പറഞ്ഞിരിക്കുകയാണ്. ആ സിൻഡിക്കേറ്റ് പറഞ്ഞതിന് ശേഷം അവിടെ സിൻഡിക്കേറ്റിന് എടുക്കാമായിരുന്ന നടപടികൾ സിൻഡിക്കേറ്റ് എടുത്തില്ല. അതിന് കാരണക്കാരാര്? അവിടെ അത്തരത്തിൽ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയത് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുവരെ ട്രാൻസ്പെറൻ്റായി CPM അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സഹകരിച്ചു പോയെങ്കിൽ ഇന്നലെ CPI അംഗത്തിനെ പോലും പുറന്തള്ളിക്കൊണ്ട് CPM അംഗങ്ങൾ ഏകപക്ഷീയമായി ഈ മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ എടുത്തത്. ഒന്ന്. രണ്ട്, എന്നിട്ട് അതിനകത്തൊരു ചെറിയ സർവകലാശാലയ്ക്ക് അധികാരമില്ലെങ്കിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടെയാവാം സർക്കാരിനോടും മാനേജ്മെൻറ്റിനോടും ഈ പ്രിൻസിപ്പലിനെതിരെ തുടർ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടു. എന്താണ് നടപടിയെന്ന് അവർ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകാം ഇന്ന് മന്ത്രിയും മറ്റ് രണ്ട് മന്ത്രിമാർ AKG സെൻട്രൽ ഇതിൻ്റെ പ്രതിനിധികളെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവിടെ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമരം തുടങ്ങിയിട്ട് 18 ദിവസം കഴിഞ്ഞ് 19-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ ഈ കുട്ടികൾ അവരുടെ ഗ്രീവൻസ് എല്ലാം പറഞ്ഞിരുന്നു പലപ്പോഴായി. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രി എന്താ ചെയ്തത്? ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടി. സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യമാണ്. ഉദ്യോഗസ്ഥനെ വെച്ച് തന്നെ അന്വേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയോ? കിട്ടിയെങ്കിൽ അതിന്മേൽ എന്ത് നടപടിയെടുത്തു? ആകെ ചെയ്തത് തനിക്ക് യുവജനോത്സവമായിരുന്നു. യുവജനോത്സവം കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം ആകെ ചെയ്തത് ഈ കുട്ടികളെ വിളിച്ച് അവരുടെ ഗ്രീവൻസ് എന്താണെന്ന് നേരിട്ട് കേട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ പ്രശ്നം പരിഹരിക്കാം, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പരസ്യമായി ശരിവെച്ചു, പക്ഷേ നടപടിയിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പത്മകുമാർ, ലക്ഷ്മി നായർ മാറി നിന്നുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ എന്ന ബോധ്യം സർക്കാരിനുണ്ട്, CPM നേതാക്കൾക്കുണ്ട്. ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും MLA യുമായ കോലിയക്കോട് കൃഷ്ണൻ നായർ തന്നെ, മുൻ MLA യുമായ കോലിയക്കോട് കൃഷ്ണൻ നായർ തന്നെ പറഞ്ഞത് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും താനും കുടുംബവും അംഗീകരിക്കും എന്നുള്ളതാണ്. ലക്ഷ്മി നായർ മാറി നിന്നുകൊണ്ടൊരു പ്രശ്ന പരിഹാരത്തിന് CPM സന്ദേശം നൽകുമ്പോൾ അവധിയെടുത്തു മാറി നിൽക്കാം, പക്ഷേ ഈ പദവി ഒഴിയാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് അവരും എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് നടത്തുന്ന ശ്രമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അനാവശ്യമായ പരിഗണന ഭരണവർഗത്തിൻ്റെ, പ്രത്യേകിച്ച് സർക്കാരിൻ്റേത്, ഡയറക്ടർ ബോർഡിനും പ്രിൻസിപ്പലിനും ലഭിക്കുന്നു എന്നുള്ള ആരോപണമുണ്ടോ? പാർട്ടി എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അനുസരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം വളരെ വ്യക്തമല്ലേ. പാർട്ടി എന്ത് തീരുമാനമെടുക്കും എന്നവർക്കറിയാം, അവർക്ക് നേരത്തെ തന്നെ അത് ബോധ്യമുണ്ട്. ഇത്രയും ഒരു വലിയ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം വന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു ഈ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ സമരങ്ങളുടെ ചരിത്രം അതൊക്കെ വളരെ ആവേശത്തോടു കൂടി പറയുന്ന ആളുകളാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ കൂടി വന്നിട്ടുള്ള നേതാക്കന്മാരാണ് ഇന്നിവിടെ ഉള്ളത്. അവർ ഏറ്റെടുത്ത പല സമരങ്ങളും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളപ്പോൾ മിനിമം വളരെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ മൊത്തം എല്ലാവരും ഒരു ഇഷ്യൂ ആയി മുന്നോട്ട് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ അവരുടെ നിലപാട് വ്യക്തമാക്കണ്ടേ? അപ്പോൾ പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ ശരിയാ തീരുമാനം അനുസരിക്കാമെന്ന് മാനേജ്മെൻറ്റ് പറയുമ്പോൾ പ്രതിക്കൂട്ടിൽ വരുന്നത് ആരാ? പാർട്ടി പറയുന്നില്ല, പാർട്ടി അത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതല്ലേ പൊതുജനം വിശ്വസിക്കേണ്ടത്. എടുക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല, പാർട്ടി അങ്ങനെ ഒരു നിലപാട് കൈമാറി എന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കാൻ കഴിയുക. പക്ഷേ അത് അവരനുസരിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് മുമ്പ് മുൻ MLA ആയിരുന്ന ആൾ, ഇപ്പോഴും പാർട്ടിയുടെ വളരെ പ്രശസ്തനായ കോലിയക്കോട് കൃഷ്ണൻ നായർ, അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാനേജ്മെൻറ്റ് വിരുദ്ധമായൊരു പ്രസ്താവന നടത്തുമ്പോൾ പാർട്ടിയുടെ നിലപാട് സംശയത്തിലാണ്. അതുമാത്രമല്ല, വളരെ വിചിത്രമല്ലേ, ഇന്നലെ സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഗവൺമെൻറ്റിന് വിടുന്നു. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അധിപനായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ന് പരസ്യമായിട്ട് പറയുന്നു ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കൂടി മാത്രമേ ഇതിൽ ഇടപെടാൻ പറ്റൂ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തട്ടിക്കളിക്കുന്നതല്ലാതെ യഥാർത്ഥ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാൻ, എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ അതിനുവേണ്ടി ഒരു ഇച്ഛാശക്തി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടേ? അതാണ് ഇല്ലാത്തത്. ആ ഗവൺമെൻറ് ഒരു ഇച്ഛാശക്തി എടുത്ത് ഈ വിദ്യാർത്ഥികൾ ഉപസമിതിയോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു തീരുമാനമെടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സർവകലാശാലയും മാനേജ്മെന്റിനെയും മറികടന്നുകൊണ്ട് സർക്കാരിന് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റാൻ കഴിയുമോ? അതല്ലല്ലോ പ്രശ്നം. അത് രണ്ടാമത് മാനേജ്മെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. വിദ്യാർത്ഥി സമരത്തിന്റെ അടിസ്ഥാനം അതാണ്. സർക്കാരിനെ കുറ്റം പറയുമ്പോൾ സർവകലാശാലയുടെയും മാനേജ്മെന്റിന്റെയും ഈ രണ്ട് ഘടകങ്ങളെയും വിശ്വാസത്തിലെടുക്കാതെ സർക്കാരിന് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റാൻ കഴിയുമോ നിയമപരമായി? അല്ല, നിയമപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി, ഈ ഇടപെടലിൻ്റെ ഫലമായി ഈ മാനേജ്മെൻറ്റിനെ കൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാമല്ലോ, കൊല്ലം SM കോളേജ് സമരമുണ്ടായ സമയത്ത് ആ ഇഷ്യൂ പാർട്ടി നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ച് തീരുമാനിക്കാൻ കളക്ടറേയും പോലീസ് ഉദ്യോഗസ്ഥരെയും സൂപ്രണ്ടിനെയും ബന്ദിയാക്കി അവിടെ കൊണ്ടിരുത്തി പ്രിൻസിപ്പലിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച പാർട്ടിയാണ് CPM. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഒരു കോളേജിൽ മാത്രം അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ CPM ന് കഴിയില്ല, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ പോകരുത്. ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാനേജ്മെന്റിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാം. ജയ്ക്ക് പ്രധാനപ്പെട്ട സംശയം, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമരപ്പന്തൽ സന്ദർശിച്ചു പറഞ്ഞു ഈ സമരം CPM ഏറ്റെടുക്കുകയാണ്, വിദ്യാർത്ഥികളുടെ സമരത്തിന് CPM പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു, CPM ന് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ മാറി നിന്നേ പറ്റൂ എന്ന അഭിപ്രായമുണ്ടോ? ഏതെങ്കിലും CPM ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പരസ്യമായി ഈ നിലപാട് വ്യക്തമാക്കാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ സുരേഷ് കുമാർ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ചർച്ചകളിൽ പല വിധത്തിലുള്ള അഭിപ്രായം ഇതിനോടൊപ്പം ഉയർന്നു വന്നു. ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. ഇവിടെ CPM ന്റെ നിലപാട് പ്രഖ്യാപിക്കാൻ ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ആ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്താക്കൾ, അവരൊക്കെയാണ് അതിൻ്റെ നിലപാട് പറയുന്നത്. ഞാനിവിടെ വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, അവിടെ സമരം ചെയ്യുന്ന ഒന്നാമത്തെ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സമരത്തിലേക്ക് ഇന്നലെ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ ആ സമരത്തിലേക്ക് വരികയും ആ സമരത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്നലെ സമരത്തിൽ നിന്ന് മടങ്ങിപ്പോയത്. ആ സമരത്തിൽ വർദ്ധിത ആവേശം പകർന്നു നിന്നിട്ടാണ്, ആ സമരത്തിൻ്റെ വിജയം വരെയുള്ള പോരാട്ടത്തിന് എല്ലാ വിധത്തിലുള്ള വർദ്ധിത ആവേശവും പകർന്നു നൽകിയിട്ടാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ഇന്നിപ്പോൾ AKG സെൻറ്ററിൽ വന്നു ചർച്ച നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള കിംവദന്തികളും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ ചാനൽ ചർച്ച ചെയ്യുന്നത്. AKG സെൻറ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ പോലും കാണുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമിതിയുടെ ഓഫീസ്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരും മുതൽ പലവിധ പ്രശ്നങ്ങളാൽ ബാധിതരായുള്ള പല ആളുകളും അവിടെ പരാതി പറയാനും പരാതി കേൾക്കാനും അവരുടെ പരാതികൾ പറയാനും ഒക്കെ ആയിട്ട് എത്തുന്ന ജയിക്ക് അതിനെ കിംവദന്തി എന്ന് പറയുകയും പൊതുവൽക്കരിക്കുകയും ചെയ്യേണ്ട. നാരായണൻ നായരും നാഗരാജനും അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, നാഗരാജൻ നേരിട്ട് തന്നെ പ്രതികരിച്ചത്, ഈ പ്രശ്നത്തിൽ എന്തു പരിഹാരമുണ്ട് എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ പരിഹാരം തേടി തന്നെയാണ് ഞങ്ങൾ AKG സെൻറ്ററിൽ എത്തിയതും ചർച്ച നടത്തിയതും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, CPM-ന് ഒരു ഉറച്ച നിലപാട് ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ പരസ്യമായ നിലപാട് പാർട്ടി നേതാക്കൾ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി നേതാക്കൾ എന്തുകൊണ്ട് പറയാൻ മടിക്കുന്നു എന്നതിൻ്റെ ചിത്രം അവരോട് ചോദിക്കണം, അവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യത്തിലെ മർമ്മപ്രധാനമായ കാര്യത്തിന് ഞാൻ മറുപടി നൽകാം. ഈ പറയുന്ന അതായത് പ്രിൻസിപ്പളിൻ്റെ ബ്രദറായാലും അദ്ദേഹത്തിൻ്റെ ഫാദറായാലും ഈ ഡയറക്ടറായാലും ശ്രീ നാരായണൻ നായരായാലും ആര് AKG സെൻറ്ററിൽ പോയി എന്ത് രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയാലും SFI നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കേരള ലോ അക്കാഡമിയുടെ ക്ലാസ് മുറികൾ ഇനി തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ പ്രിൻസിപ്പലിൻ്റെ ബോർഡിന് കീഴിൽ ഡോക്ടർ LXS എന്ന് എഴുതി വെച്ച ബോർഡ് ഉണ്ടാവുകയില്ല. അത് അനിവാര്യമാകുന്ന കാലഘട്ടം വരെ ഞങ്ങൾ ആ സമരത്തിന്റെ ഒന്നാം നിരയിൽ തന്നെ വിദ്യാർത്ഥികളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. നേതാവ് പറയുന്ന കരുത്തുറ്റ വാക്കുകളായി ഞാനത് വിശ്വാസത്തിലെടുക്കുന്നു. അത് ഞായറാഴ്ച സമരം തുടങ്ങിയെന്ന് പറഞ്ഞ് SFIയെ പരിഹസിക്കുന്ന ഒരുപാട് വിമർശനങ്ങളും തൽക്കാലം മാറ്റിവെക്കുന്നു. അതൊക്കെ പോകട്ടെ, പഴങ്കഥ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് അധികാരത്തിലേറ്റിയ ഒരു സർക്കാരിന്റെ കയ്യിലാണ് ഇപ്പോൾ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. വേണ്ട, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കോടിയേരി ബാലകൃഷ്ണൻ സമരപ്പന്തലിലെത്തിയത് അതേപോലെ ആവർത്തിക്കുകയാണെങ്കിൽ എന്തേ പരസ്യമായ ഒരു നിലപാട് പാർട്ടിക്ക് പറയാൻ മടി? ഈ പ്രിൻസിപ്പൽ മാറി നിൽക്കട്ടെ, വിദ്യാർത്ഥികളുടെ ആവശ്യം നടക്കട്ടെ, സമരത്തിന് രാഷ്ട്രീയ മുതലെടുപ്പെടുക്കാനുള്ള അവസരം ഇല്ലാതാകട്ടെ. ഒറ്റ വാക്കിൽ ഒരു പക്ഷേ ഈ ഡയറക്ടർ ബോർഡ് അനുസരിക്കുമല്ലോ CPM പറഞ്ഞാൽ? ശ്രീ സുരേഷ് കുമാർ, ഇതിനകത്തിപ്പോൾ BJPയുടെ അജണ്ട ഭയങ്കരമായി മാധ്യമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ BJPയാണ് ഇവിടെ നടക്കുന്ന വിദ്യാർത്ഥികൾ സാധാരണ ഒരു കേരളത്തിൻ്റെ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എന്താ? സാധാരണ ഒരു കലാലയത്തിൽ ഒരു സമരം ഉണ്ടാകുമ്പോൾ അതിനെ ആദ്യം അഡ്രസ്സ് ചെയ്യുകയും അതിനെ അഭിസംബോധന ചെയ്യുകയും ആ സമരത്തെ ഒരു മാസ് മൂവ്മെൻറ്റായി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. അവിടേക്കാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രീ V. മുരളീധരൻ ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാർ ലോ അക്കാഡമിക്ക് പുറത്ത് ആരെങ്കിലും ഒരാൾ സമരം നടത്തുന്നുണ്ടെങ്കിൽ അത് ശ്രീ V. മുരളീധരൻ മാത്രമാണ്. അതിനുള്ള അവസരം ആരുണ്ടാക്കി? അതിനുള്ള അവസരം BJPയും RSSഉം അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരം ആരുണ്ടാക്കി? നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങേണ്ട പ്രശ്നം, നിങ്ങൾ തീരുമാനമെടുക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ ആവാം ഒരു പക്ഷേ അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് മറ്റാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവുക. ഒരു വൈകലും ഉണ്ടായിട്ടില്ല ശ്രീ സുരേഷ് കുമാർ. ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷ ഈ സർക്കാരിലുണ്ട്. കാരണം ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങൾ മാത്രമല്ല, SFI മാത്രമല്ല, ബിയോണ്ട് പൊളിറ്റിക്കലായിട്ട് MSF-ഉം KSUM അവിടെ സ്വതന്ത്രമായി സമരം ചെയ്യുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ പ്രതികളും ഒക്കെ ഉൾപ്പെടെ ABUP മാത്രമാണ് ആ ചർച്ചയിൽ നിന്ന് 5 മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പേ നിശ്ചയിച്ച ഹിഡൻ അജണ്ട പ്രകാരം ഇറങ്ങിപ്പോയത്. ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി പ്രതിനിധികളും ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ പരാതികളും ഞങ്ങളുടെ ആവശ്യങ്ങളും സമര ആവശ്യങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയോട് ധരിപ്പിക്കും. അദ്ദേഹം എല്ലാ പരാതികളോടും വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും വിദ്യാർത്ഥികളുടെ പരാതികളോട് നീതി പുലർത്തുന്ന തീരുമാനം എത്രയും വേഗം എടുക്കാമെന്ന് ഉറപ്പ് നൽകിയുമാണ് സർക്കാർ ആ ചർച്ച അവസാനിപ്പിച്ചത്. അതേ സർക്കാർ നിയോഗിച്ച സിൻഡിക്കേറ്റ് ഉപസമിതി തന്നെയാണ് കേരളത്തിന്റെ സർവകലാശാല സിൻഡിക്കേറ്റ് അന്വേഷണ കമ്മീഷനുകളുടെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ കർശനമായ കോൺക്രീറ്റ് ആയ തീരുമാനങ്ങളോടുകൂടി സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. ഒരു പ്രിൻസിപ്പളിനെ നമുക്കറിയാം, ഒരു പ്രിൻസിപ്പളിനെ മാറ്റാൻ സിൻഡിക്കേറ്റ് ഉപസമിതിക്കോ സർക്കാരിനോ സാങ്കേതികമായി നിയമപരമായ അവകാശം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ വലിയ സമ്മർദ്ദം സർക്കാർ ചെലുത്തിയെങ്കിൽ മാത്രമേ ഈ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും അനിവാര്യമായി അവർ മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി പോകുന്നുള്ളൂ. പക്ഷേ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണ കമ്മീഷനുകളുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രിൻസിപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ടുള്ള എക്സാമിനേഷൻ ഡ്യൂട്ടിയിൽ നിന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യാൻ സിൻഡിക്കേറ്റ് ഉപസമിതി തീരുമാനിക്കുകയാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പരാതികൾ അവർ ഉന്നയിച്ച മുഴുവൻ പ്രശ്നങ്ങളൊന്നും സത്യമുണ്ട് കടമുണ്ട് കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുക. അവിടെ ഇതിനകത്ത് പല ഹിഡൻ അജണ്ടയുള്ള ആളുകളും വല്ലാതെ മോഹിച്ചിരുന്നു. സി പി എമ്മിന്റെ അംഗങ്ങൾ സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ കൂടുതലുണ്ട്. അവർ ഇവർക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകാൻ വേണ്ടി പോവുകയാണ്. സിൻഡിക്കേറ്റ് ഉപസമിതി കാലതാമസം വരുത്തുന്നു. കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തോരം കിംബന്ധനികൾ നമുക്കിടയിൽ ബോധ്യപ്പെട്ട് സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് നൽകുകയും ഉചിതമായ നടപടിക്ക് സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്യുകയും ചെയ്ത ഒരു പ്രിൻസിപ്പൽ ആ സ്ഥാനത്ത് തുടരേണ്ടതല്ല എന്ന് പറയാനുള്ള ആർജവം എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടാകണം. താങ്കളല്ല നേരിട്ട് മറുപടി പറയേണ്ടതെങ്കിലും അത് പറയാൻ എന്തുകൊണ്ട് സി പി എം നേതാക്കൾക്ക് നാവറയ്ക്കുന്നു എന്നാണ് ഞാൻ ചോദ്യം ആവർത്തിച്ചത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ജസ്ലിൻ, കാര്യങ്ങൾ വളരെ ഊർജിതമായി സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടവർ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു എന്ന സംശയം ഗൗരവത്തോടെ ഉയരുന്നുണ്ട്. കാരണം ഉചിതമായ നടപടിയെടുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത സമിതി കൃത്യമായ നടപടി ശുപാർശ ചെയ്യാൻ തങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയുന്ന വൈരുദ്ധ്യം ഒരു ഭാഗത്ത്. നേരത്തെ ശ്രീ ജ്യോതികുമാർ സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആരാഞ്ഞെങ്കിലും സർവകലാശാലയുടെ അധികാരികളോട് വ്യക്തമായ വിവരങ്ങൾ ആരാഞ്ഞ് സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും തുടർ നടപടി സ്വീകരിക്കാനുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് മുഖ്യമന്ത്രി തന്നെ സർവകലാശാലയിലൂടെ മാത്രമേ ഈ മേഖലയിലേക്ക് സർക്കാരിന് ഇടപെടാനാവൂ എന്ന് പറയുന്നു. എല്ലാറ്റിലും ഉപരിയായി രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ളവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നു. 19 ദിവസം ഇതിൻ്റെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി സമരത്തിനിറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സമരവീര്യത്തിന് എന്തു വിലയാണിവിടെ? ശരിയാണ്, ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഓരോ കുട്ടികളെയും ആ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയായ പ്രിൻസിപ്പൽ ഓരോ കുട്ടികളെയും അത്രയേറെയാണ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 5 പാർട്ടികൾ അവിടെ ഉണ്ടായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ ഒരേ ലക്ഷ്യത്തോടെ ഈ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഞങ്ങൾ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴും ഞങ്ങൾ ഓരോ അലിഗേഷനും യഥാർത്ഥ എവിഡൻസോടെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അതിനകത്ത് അറ്റൻഡൻസും ഇൻറ്റേർണൽ മാർക്കിൻ്റെ കാര്യങ്ങളെ മാറ്റിയാണ് കൂടുതൽ പറയുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിനെ അക്കാഡമിക്സിൽ നിന്നും 5 വർഷത്തേക്ക് ഡിബാർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ പെൺകുട്ടികൾ സഹിച്ച വുമൻ അട്രോസിറ്റീസിൻ്റെ കാര്യത്തിലും SC ST കുട്ടികൾ അനുഭവിച്ച പീഡനങ്ങളുടെ കാര്യത്തിലും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ കാര്യത്തിലും ഓരോ കുട്ടിയെ കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ ടീച്ചർക്ക് ഇഷ്ടപ്പെടാതെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. അതിനെപ്പറ്റിയായിരുന്നു കൂടുതൽ കംപ്ലയിൻസും ചെന്നിരുന്നത്. ഇതിപ്പോൾ റിപ്പോർട്ടിനകത്ത് അക്കാഡമിക്സിൽ ടീച്ചറെ മാറ്റി നിർത്തുന്നു എന്നല്ലാതെ അവർ പിന്നെ അതിനുശേഷം സർക്കാരിനോട് പറയുന്നതല്ലാതെ ഞങ്ങളുടെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി സർക്കാരും ഇടപെടുന്നില്ല, യൂണിവേഴ്സിറ്റി ഇടപെടുന്നില്ല. ജസ്റ്റിൽ, നിങ്ങളൊക്കെ നിയമ വിദ്യാർത്ഥികളാണല്ലോ. ഇപ്പോൾ പരീക്ഷാ ക്രമക്കേട് നടത്തിയ ഒരു പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു, 5 വർഷത്തേക്ക് ഡിബാർ ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, സർവകലാശാല ഉപസമിതി സർവകലാശാല സിൻഡിക്കേറ്റിന് നൽകിയിരിക്കുന്ന ശുപാർശയിൽ നടപടിക്ക് വേണ്ടി സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. നിയമപരമായി സർക്കാരും സർവകലാശാലയും എന്ത് ചെയ്യണം? ഏത് വഴിയിലൂടെ നീങ്ങണം? എന്താണ് പോംവഴി? നിയമപരമായി ശരിയാണ്, യൂണിവേഴ്സിറ്റിക്കും ഗവൺമെൻറ്റിനും ഡോക്ടർ ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ പറയാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇത്രയും ഗ്രോസ് വയലേഷൻസ് നടത്തിയ ഒരു പ്രിൻസിപ്പൽ ആ സ്ഥാനത്ത് എന്തിനു തുടരണം? ഇത്രയും കുട്ടികളെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രിൻസിപ്പൽ, അങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടും ആ സ്ഥാനത്തേക്ക് നിർത്തണമെന്നാണോ സർക്കാർ പറയുന്നത്? അല്ല, അത് നിർത്തണമെന്ന് സർക്കാർ പറയുന്നില്ല. പക്ഷേ അത് നിർത്തരുത്, അത് ഒരു നിമിഷം പോലും തുടരാതെ അവരെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള നിങ്ങളുടെ ആവശ്യം നടപ്പാക്കാനുള്ള പോം വഴികൾ എന്തൊക്കെയാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എങ്കിൽ അതിനെ അമെൻഡ് ചെയ്ത് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇത്രയും കുട്ടികളെ ബുദ്ധിമുട്ടിലാക്കുകയല്ല വേണ്ടത്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നോംസിൽ അത് അമെൻഡ് ചെയ്ത് മാറ്റണം, സർക്കാർ അതിന് ഇടപെടണം. ഓക്കെ ഫൈൻസൺ, മെല്ലെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി വഴി മാറുകയാണ്. വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറയുമ്പോഴും CPM ഇക്കാര്യത്തിലെടുക്കുന്ന മെല്ലപ്പോക്കു നയങ്ങൾ വിമർശിച്ചുകൊണ്ട് ഇതൊരു വലിയ രാഷ്ട്രീയ മാനം കൈവന്നിരിക്കുകയാണ്. മാത്രമല്ല, BJP നേതാവ് V. മുരളീധരൻ്റെ സാന്നിധ്യത്തോടു കൂടി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ഉയരുകയാണ്. ചുരുക്കത്തിൽ ഇതൊരു രാഷ്ട്രീയ പരിഹാരത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ? വിദ്യാർത്ഥികൾ ഉന്നയിച്ച മെറിറ്റ് ഇല്ലാതാവുകയാണോ ഇവിടെ? വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് വരുന്നത് അവർ ഒരുപാട് അവകാശങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അവർ സമരത്തിലേക്ക് വരുന്നത്. അവർ അനുഭവിച്ച വിഷമങ്ങൾ, അവർ അനുഭവിച്ച വേദനകൾ, കലാലയത്തിനുള്ളിലെ ഒരു കലാലയമാണ് എന്ന് പറയത്തക്ക സംഗതികൾ പോലും ഇല്ലാതെ ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് വരുന്നത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കടന്നു വരുന്നു. പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ വി മുരളീധരനെ പോലെ ഒരാളുടെ സത്യാഗ്രഹമാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ആളുടെ ഇടപെടലാണെങ്കിൽ കൂടി ഞങ്ങൾ ഇതിൻ്റെ അത് രാഷ്ട്രീയം കാണുന്നു എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ഫോർമുലയല്ല ഞങ്ങൾക്ക് വേണ്ടത്. വ്യക്തമായ നിർദ്ദേശങ്ങളോടുകൂടി ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ, പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കുക എന്നതാണ്, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിനെ തുടർന്ന് ഇന്ന് ഗവർണർ വൈസ് ചാൻസലറിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നീതി എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നീതി എന്ന് പറയുന്നത് ഡോക്ടർ ലക്ഷ്മി രാജിയാണ്. ഡോക്ടർ ലക്ഷ്മി നായർ രാജിയോടെ മാത്രമേ ഈ സമരത്തിൽ നിന്ന് KSU എന്ന വിദ്യാർത്ഥി സംഘടന പിന്മാറുകയുള്ളൂ. ജയിക്ക് എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഉപസമിതിയുടെ പഠനത്തിൽ വ്യക്തമായി. പരീക്ഷാക്രമക്കേട് ഗുരുതരമായി നടന്നിട്ടുണ്ട്, തെളിവ് സഹിതം ലഭിച്ചു. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചല്ല കോളേജ് പ്രവർത്തിക്കുന്നത്, പരാതികൾ വന്നു. അത് സർവകലാശാലയ്ക്ക് ഉപസമിതിക്ക് ബോധ്യപ്പെടുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ജാതി വിളിച്ചുള്ള അധിക്ഷേപങ്ങളും ക്രൂരമായ അപമാനങ്ങളും വിദ്യാർത്ഥികൾക്ക് സഹിക്കേണ്ടി വന്നു എന്നുള്ള പരാതി. ഒരു കോളേജിൻ്റെ പ്രവർത്തനം തന്നെ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയുമാണ്. ഈ സാഹചര്യങ്ങളിൽ പ്രിൻസിപ്പൽ മാറുകയല്ലാതെ മറ്റു പോംവഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനുവേണ്ടിയുള്ള എന്തു ചുവടുകളാണ് സർവകലാശാല മാറ്റിവെക്കൂ ഇപ്പോൾ അധികാരത്തിലുള്ള സർക്കാർ ചെയ്തിരിക്കുന്നത്? ശ്രീ സുരേഷ് കുമാർ, ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ സമരത്തിൻ്റെ ചിത്രം പൂർണ്ണമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സംശയവും വേണ്ട, സർക്കാർ ഇവിടെ ഇപ്പം നേരത്തെ ഒന്ന് രണ്ട് ചർച്ചയിൽ വന്നു, എന്താ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് പൂർണ്ണമല്ല. ഈ പ്രിൻസിപ്പളിനെ നമുക്കറിയാം, പ്രിൻസിപ്പളിനെ മാറ്റാൻ സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് എന്താ അവകാശമുള്ളത്? ഇനിയിപ്പോൾ സർക്കാർ ഇത്തരത്തിൽ ലോ അമെൻഡ് ചെയ്യുകയാണ്. ഒരു പ്രിൻസിപ്പളിനെ മാറ്റാനുള്ള അവകാശം സർവകലാശാല സിൻഡിക്കേറ്റിന് വേണം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, മൈനോറിറ്റി റൈറ്റ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള നാട്ടിൽ ഇവർ നിഷ്പ്രയാസം എങ്ങനെ നമ്മുടെ നാട്ടിലെ സ്വാശ്രയ നിയമത്തെ ഇവരെങ്ങനെ അട്ടിമറിച്ച് നമുക്കറിയാം. നിഷ്പ്രയാസം ഇവർ കോടതിയിൽ പോകും. അങ്ങനെ ഒരു പ്രിൻസിപ്പളിനെ മാറ്റാൻ ഒരു സർക്കാരിനും കഴിവില്ല എന്ന് വല്ല പറഞ്ഞുകൊണ്ട് ഇവർ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഭൂതകാല ചരിത്രത്തിൽ നല്ലപോലെ നമ്മൾ ഈ സമരം ശക്തമായി മുന്നോട്ടേക്ക് കൊണ്ടുപോയി. സംശയം, പ്രിൻസിപ്പളിനെ മാറ്റാൻ ഈ സമിതിക്ക് ശുപാർശ ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉചിതമായ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാൻ അധികാരമുണ്ടോ? അങ്ങനെ ഒരു ശുപാർശ തന്നെയാണല്ലോ സിൻഡിക്കേറ്റ് ഉപസമിതി പരീക്ഷാ കാല ഡ്യൂട്ടിയിൽ നിന്നും ഒരു പ്രിൻസിപ്പളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്നും 5 വർഷത്തേക്ക് അവരെ ഡീബാർ ചെയ്യണം എന്ന ശുപാർശ സിൻഡിക്കേറ്റ് ഉപസമിതി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിൻഡിക്കേറ്റ് ഉപസമിതി ഈ കുട്ടികൾ കൊടുത്ത നീതിപൂർവമായ മുഴുവൻ പരാതികളോടും അതേ നാണയത്തിൽ പ്രതികരിച്ച സിൻഡിക്കേറ്റ് ഉപസമിതി പരീക്ഷാക്രമക്കേടിന് പ്രിൻസിപ്പളിനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്, അതിനുള്ള ശുപാർശ അംഗീകരിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. ഈ പ്രിൻസിപ്പലിനെതിരെ ഉചിതമായ നടപടിയെടുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നു. ഈ ഉചിതമായ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാൻ എന്തധികാരമാണുള്ളത് സമിതിക്ക്? സിൻഡിക്കേറ്റിൻ്റെ ഞാൻ പറഞ്ഞത് സർവകലാശാലയുടെ പ്രോസ് ചാൻസലർ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് നമുക്കറിയാം. ഇത് സർക്കാരിൽ നിന്നും വിഭിന്നമായി ഒരു സ്വതന്ത്ര ബോഡിയൊന്നുമല്ല സർവകലാശാല സിൻഡിക്കേറ്റ് എന്നത്. പരസ്യമാണ്, ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമല്ല. ഇവിടെ പക്ഷേ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് ഇത് സർക്കാരിനെ കോർണർ ചെയ്തുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് 2-3 കാര്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് അങ്ങനെ ചർച്ച കൊണ്ടുപോകാനുള്ള എല്ലാ ജനാധിപത്യ അവകാശവും നിങ്ങൾക്കുണ്ട്. 2-3 കാര്യങ്ങൾ കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ജാഗ്രത, എല്ലാ പല സംഘടനകളും അകത്തുനിന്നും പുറത്തുനിന്നും കാണിക്കുന്ന ഈ ജാഗ്രത. ഇപ്പോൾ BJP നേതാവ് വി മുരളീധരൻ സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുന്നു. എന്തുകൊണ്ട് പാമ്പാടി നെഹ്റു കോളേജിൽ ഇവർ വന്നില്ല? എന്തുകൊണ്ട് മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവർ വന്നില്ല? എന്തുകൊണ്ട് കണ്ണൂർ ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവർ വന്നില്ല? എന്തുകൊണ്ട് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഇവിടെ വരുന്നില്ല? ഇവിടെയൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെയൊക്കെ സമരം ചെയ്ത് ചാമ്പ്യൻ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്നതാ. അതേ ഞങ്ങൾ തന്നെയാണ് ഇവിടെയും ശക്തമായ സമരത്തിന് ഒന്നാം നിരയിൽ തന്നെ നിലനിൽക്കുന്നത്. ഇവർ സർവകലാശാലയെ സംബന്ധിച്ച്, നിരാകാര സമരത്തെ സംബന്ധിച്ചൊക്കെ, 15 ദിവസത്തെ സമരത്തെ സംബന്ധിച്ചൊക്കെ വല്ലാതെ വാചാലരാകുന്നു BJPക്കാർ, RSSക്കാർ. നിങ്ങൾ നോക്കണം, പൂന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ 112 ദിവസമാണ് ഗജേന്ദ്ര ചൗഹാൻ എന്ന് പറയുന്ന ആൾ, എവിടെ അടൂർ ഗോപാലകൃഷ്ണൻ ഇരുന്ന സീറ്റിലാണ് കൊണ്ടിരുത്തിയത്. എവിടെ യുധിഷ്ഠിരൻ സീരിയലിൽ അഭിനയിച്ച മനുഷ്യനെ കൊണ്ട് VC ആക്കി കൊണ്ടിരുത്തി. വിദ്യാർത്ഥികൾ 112 ദിവസം സമരം ചെയ്തു. ഒരു RSSന്റെ നേതാവ് അവിടെ ഒന്ന് കുത്തിയിരുന്നില്ല. രോഹിത് വെമുല മരിച്ച ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാല ക്യാമ്പസിൽ VC അപ്രാവിനെ സംരക്ഷിച്ചാരാ? ഈ BJPയുടെ നേതാക്കന്മാരല്ലേ? അവിടെ ഒന്നും ഇവർ പോയില്ല. ഇവർ ലോ അക്കാഡമിയിൽ മാത്രം വരുന്നു. നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. പിന്നെ ഇവിടെ ഇതേപോലെ സമാനതകളില്ലാത്ത നിലയിൽ സമരം നടക്കണം. ആ സമരത്തിന്റെ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ആകസ്വരമായി നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പറയുന്നത്. ഒരു സംശയവും വേണ്ട, ആ വിദ്യാർത്ഥി സമരം പൂർണ്ണമായ അർത്ഥത്തിൽ വിജയമാകുന്നതും വരെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോകില്ല. ലോകാദമിയുടെ പ്രതിരോധം കൂടിയുണ്ട് ജയിക്കിന്റെ വാക്കുകളിൽ എന്നത് സത്യമാണ്. ഞാൻ തിരിച്ചു വരാം പത്മകുമാറിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പത്മകുമാറിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ 5 വർഷത്തേക്ക് പ്രിൻസിപ്പലിനെ ഡീബാർ ചെയ്യാനാണല്ലോ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം. പക്ഷേ ഒരു സംശയം, അല്പം ദോഷൈക ദൃക്കായിട്ടുള്ള സംശയമാണെന്ന് വേണമെങ്കിൽ കരുതിക്കോളൂ. ഒരു ഷോക്കോസ് നോട്ടീസ് നൽകാതെ പ്രിൻസിപ്പലിനെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യാനുള്ള തീരുമാനം നിയമപരമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ വേണമെങ്കിൽ അവർക്ക് ഈ ശുപാർശ അട്ടിമറിക്കാൻ വേണ്ടി ഉതകുന്നതാണോ? അങ്ങനെ ചില സംശയങ്ങളുമുണ്ട്. ഒരിക്കലുമല്ല. കാരണം ഈ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി 23, 24, 25 തീയതികളിലായി ആ കോളേജിൽ ഹിയറിംഗ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ കുട്ടികൾ പറഞ്ഞ പരാതി, ആ പരാതിയിൽ ഉൾപ്പെടുന്നതാണ് ഇത്തരത്തിൽ പരീക്ഷയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച്. ആ ക്രമക്കേടുകളെ സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഈ പ്രിൻസിപ്പളിന് പറയാനുള്ള ഭാഗം മുഴുവൻ കേട്ടതിന് ശേഷമാണ് ഉപസമിതി അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗം അവിടെ ഫുൾഫിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും വേണ്ട. പരീക്ഷാ മാനുവൽ അനുസരിച്ച്, എക്സാം മാനുവൽ അനുസരിച്ച് തന്നെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതിന് സിൻഡിക്കേറ്റിനുള്ള അധികാരമുണ്ട്. ആ അധികാരം കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നടപടിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ നടപടി കോടതിയിൽ കോഷ് ചെയ്യാനുള്ളൊരു കുറുക്കു വഴി ഉണ്ടാക്കുകയാണ് എന്നുള്ള വിമർശനത്തിന് അടിസ്ഥാനമില്ല. ഈ പരീക്ഷ അല്ല, ഒരിക്കലുമില്ല. ഈ പരീക്ഷയെ സംബന്ധിച്ച് എത്രയോ അധ്യാപകരെ ഇപ്പോൾ ജയിക്ക് പറയുന്നത് 5 വർഷത്തേക്ക് ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു, വലിയ മഹത്തായ സംഭവമാണ്. അവിടെ ഓരോ ആഴ്ചയിൽ ഓരോ മാസവും 3, 4, 5 വർഷത്തേക്ക് അധ്യാപകരെ മാറ്റി നിർത്തുന്നുണ്ട്. അധ്യാപകരെ ഞാൻ വേറൊന്നും വിചാരിക്കരുത്. അധ്യാപകരെ മാറ്റി നിർത്തുമ്പോൾ 3 വർഷത്തേക്ക് പണിഷ് ചെയ്യുമ്പോൾ അധ്യാപകരും സാറേ ഇതൊരു 5 വർഷമാക്കി തരാൻ പറ്റുമോ? എന്താ കാര്യം വെച്ചാൽ അവർക്ക് ഈ പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ലക്ഷ്മി നായർ ആ രീതിയിലല്ലോ അധികാരം ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ചരിത്ര സംഭവമൊന്നുമല്ല, അവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊന്ന്, ഇപ്പോൾ പറഞ്ഞ സിൻഡിക്കേറ്റിന് പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ മന്ത്രിക്ക് ഡയറക്ട് ജയിക്ക് SF യുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഈ സർവകലാശാലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മിനിമം അവബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. സർവകലാശാല ഓട്ടോണമസ് ബോഡി തന്നെയാണ്. പ്രോ ചാൻസലർക്ക് സർവകലാശാലയോട് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ കഴിയൂ. ഇങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കാൻ പോലും അവകാശമില്ല. സിൻഡിക്കേറ്റിനോട് നിർദ്ദേശിക്കാം, എനിക്കിങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്, അത് പരിഗണിച്ചിട്ട് വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. അപ്പോൾ സിൻഡിക്കേറ്റിന് സിൻഡിക്കേറ്റിൻ്റെതായ അധികാരമുണ്ട്. പിന്നെ ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സർവകലാശാലയിലൂടെ മാത്രമേ കഴിയൂ എന്നാണ്. അതാണ് നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നലെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് CPM അംഗങ്ങൾ ഇങ്ങനെ ഒരു അയഞ്ഞ നിലപാടെടുത്തു? സിൻഡിക്കേറ്റിന് പരിമിതികളുണ്ട്. അപ്പോൾ സിൻഡിക്കേറ്റിന് ഉണ്ട് എന്ന് സിൻഡിക്കേറ്റ് തീരുമാനിക്കട്ടെ എന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നു. സിൻഡിക്കേറ്റോട് തീരുമാനിക്കാൻ CPM അംഗങ്ങൾ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ എവിടെയാ പ്രശ്നം? ഇന്നലെ സിൻഡിക്കേറ്റിൽ ഈ കാര്യത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ജയിക്കിനോട് തന്നെ സുരേഷ് ചോദിച്ചൊരു ചോദ്യം, സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച് ഒരു കോളേജിൻ്റെ, പ്രൈവറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പളിനെതിരെ നടപടിയെടുക്കുവാൻ അവകാശമുണ്ടോ? കണ്ണടച്ചുകൊണ്ട് പറയാനില്ല, ഒരു കാരണവശാലുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു റെക്കമെൻഡേഷൻ കൊടുത്തത് ശരിയാണോ? അതും ശരിയല്ല. അങ്ങനെ എൻ്റെ ചോദ്യം, അത്തരത്തിലൊരു റെക്കമെൻഡേഷൻ കൊടുത്ത സ്ഥിതിക്ക്, ആ റെക്കമെൻഡേഷൻ ഭൂരിപക്ഷം അനുസരിച്ചാണ് കൊടുത്തത്. ആ റെക്കമെൻഡേഷൻ കൊടുത്ത സ്ഥിതിക്ക് ആ റെക്കമെൻഡേഷനകത്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിയമപ്രാബല്യം പൂർണ്ണമായും ഇല്ല എന്ന് ഉറപ്പുള്ള ഒരു ശുപാർശയിൽ ഏതു വാചകങ്ങൾക്ക് എത്ര കൂട്ടിയാലെന്ത്, എന്ത് കുറച്ചാലെന്ത്? അങ്ങനെയാണെങ്കിൽ അവിടെയാണ് സുരേഷൻ്റെ ചോദ്യം, അക്കാര്യത്തിലെങ്കിലും ഒരു ആത്മാർത്ഥത കാണിച്ചുകൂടായിരുന്നോ? നിയമപ്രാബല്യം ഇല്ലാഞ്ഞിട്ടാണ് സർക്കാരിലേക്ക് കൊടുക്കുന്നതെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് പ്രിൻസിപ്പളിനെ മാറ്റാൻ ആവശ്യപ്പെടാൻ അവകാശമില്ല, അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളിനെതിരെ നടപടിയെടുക്കണമെന്ന് പറയാനും അവകാശമില്ല. അങ്ങനെ പറയുമ്പോഴെങ്കിലും അതിനകത്ത് ആത്മാർത്ഥത കാണിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? 1. 2, ഈ വിഷയം പരിഹരിക്കുവാൻ ഇന്നലെ ഞങ്ങൾ വെച്ച നിർദ്ദേശം കോളേജിൻ്റെ അഫിലിയേഷൻ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുട്ടികളെ, ഈ പഠിക്കുന്ന കുട്ടികളെ മൊത്തം വഴിയാധാരമാക്കാന്നല്ല, അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഈ കോളേജിലേക്ക് പ്രവേശനമില്ല, ഞങ്ങൾ നിങ്ങളുടെ, അതിന് കാരണമുണ്ട്. അടിസ്ഥാനപരമായ കാരണം എന്താ? ഈ സിൻഡിക്കേറ്റിന്റെ ഉപസമിതി കണ്ടെത്തിയ കണ്ടെത്തലുകൾ, അതിന്റെ ബേസിസ് ആ കണ്ടെത്തലുകൾ പരിപൂർണമായി ഒരു കാരണവശാലും CPM സർക്കാരും അംഗീകരിക്കുന്നില്ല. സേവ് ലോ അക്കാദമി എന്നാണ് മുദ്രാവാക്യം. വിദ്യാർത്ഥികളുടെ പറഞ്ഞ മുളയിലേന്നുള്ളി VS-ന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളാണെന്ന് പറഞ്ഞ് ശ്രീ പത്മകുമാർ, ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഈ ലോ അക്കാദമിയുടെ കാര്യത്തിൽ തന്നെ മുമ്പോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് 1, അവിടുത്തെ ഭരണ സംവിധാനം, 2, സർവകലാശാലയുടെ ഭരണ സംവിധാനത്തിൽ ഈ കോളേജിൻ്റെ പ്രതിനിധികൾക്ക് തന്നെയുള്ള വോട്ടവകാശം. ഇപ്പോൾ തന്നെ ഇനിയും ലോ അക്കാദമി സർവകലാശാലയ്ക്കെതിരെ കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഭരണസമിതിയിലെ അംഗം തന്നെയായിരിക്കും സർവകലാശാലയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകേണ്ടി വരിക. പണ്ട് ഒരു കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടി ആവശ്യമായി വന്ന ഭൂമി സർക്കാർ പാട്ടത്തിന് നൽകിയാൽ ഇന്ന് 4/1 ഭൂമി മാത്രം മതി. സർക്കാർ തന്നെ മറ്റാവശ്യങ്ങൾക്ക് അത് വിനിയോഗിക്കാനുള്ള സാധ്യതകൾ എല്ലാത്തിലും ഉപരിയായി ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെ ഇതിൻ്റെ ഭരണ സംവിധാനവും വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതിയും ഇതെല്ലാം ഒന്നാകെ ഒരവസരമെന്ന് കണ്ട് ഇടപെടേണ്ടതുണ്ടോ? അതോ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ ലോ അക്കാദമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പലിനെ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമരമായി ഇത് പരിഹരിക്കണോ? ഞാൻ മറുപടി പറയാം. അതിന് മുമ്പ് ജയ്ക്ക് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഒരു ചെറിയ ഒന്ന് രണ്ട് വാചകത്തിൽ പൂനെയിലേക്കൊന്ന് സന്ദർശിച്ചു വരണം. അവർ ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ എല്ലാം അഖിലേന്ത്യ തലത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൂനെയിൽ എന്ത് നടക്കുന്നു ഞാൻ പറയട്ടെ. കേരളത്തിൽ ഈ പറഞ്ഞ ജയ്ക്ക് പറഞ്ഞ സമരത്തിലെല്ലാം ABVP ഇടപെട്ടിട്ടുണ്ട്, BJP ഇടപെട്ടിട്ടുണ്ട്. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന പോലീസ് മർദ്ദനത്തിൽ ഈ അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദിച്ച് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അത് ജയ്ക്കിന് അറിയാമല്ലോ. ഞാൻ ചോദിക്കും, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പോകണ്ട, പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളിന് പെൻഷൻ പറ്റുന്ന ദിവസം കുഴിമാടൻ ഉണ്ടാക്കി റീത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ എന്തേ ലോ അക്കാഡമിയിൽ വരുമ്പോൾ വളരെ ഒരു തലോടിയുള്ള സമരം. എന്താണ് പാർട്ടിയുടെ സെക്രട്ടറി അവിടെ ഒന്ന് പറഞ്ഞതെന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാമല്ലോ. ഇത് വിദ്യാർത്ഥി സമരമാണ്, എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ആ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്. അവിടുത്തെ പ്രശ്നം അവിടെ തന്നെ ഒതുക്കി വേറെ കൊണ്ടും പോകരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത സന്ദേശം എന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്തേ VS അച്യുതാനന്ദൻ്റെ നിലപാട് പറയാൻ CPM കഴിയുന്നില്ല? പാമ്പാടി കോളേജിൻ്റെ കാര്യം താങ്കൾ പരാമർശിച്ചുകൊണ്ട് ജയിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. പാമ്പാടി കോളേജിൻ്റെ പ്രിൻസിപ്പലിനും ഡയറക്ടർക്കും എതിരെയുള്ള പരാതി എന്താണ്? ലക്ഷ്മി നായർക്കെതിരെയുള്ള പരാതിയെക്കാട്ടിൽ എത്രയോ ഗൗരവമേറിയ പരാതിയാണ്. 200-ലധികം പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കൂട്ടമായി എത്തിയിട്ട് ഒരു FIR ഇട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട വകുപ്പുകൾ ഉണ്ടായിരുന്നിട്ട് അത് ചെയ്തിരുന്നു അല്ല, ചെയ്യാത്തതാരതാ? അല്ല, പക്ഷേ അതിനെതിരെ ചെയ്യാത്തതാരം ഞങ്ങൾക്ക് സമരം ചെയ്യാം. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പോയി അടിയേറ്റ് നിരവധി ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഞങ്ങൾ ഇതേ വീര്യത്തോടുള്ള സമരമുറ അവിടെ ഉണ്ടായോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഒരു സംശയവുമില്ല. ജില്ലാ പ്രസിഡന്റ് തന്നെ പോയി ആ സമരം നയിച്ച് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്ന് പോലീസ് മർദ്ദനത്തിൽ ഒരാഴ്ച കിടന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമരത്തിന് പുറകോട്ട് പോയി എന്നാണോ? അല്ലല്ലോ. ഞാൻ ചോദിച്ചത് SFI കാണിക്കുന്ന അല്ലെങ്കിൽ CPM കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് ലോ അക്കാഡമിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഈ അവർ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ തിരസ്കരിക്കുന്ന ഒരു നിലപാടാണ്. ആ സമരത്തെ വിദ്യാർത്ഥി സംയുക്ത സമിതി യോഗം ഈ സമരം നടക്കുമ്പോൾ ഇവരെന്താ ചെയ്തത്? ആ സമരത്തെ ദുർബലപ്പെടുത്താൻ കോളേജിനകത്ത് ആക്രമിച്ച് കയറി അവിടുത്തെ സ്ഥാപനങ്ങളെ ഈ ക്യാമറ ഉൾപ്പെടെ അടിച്ചു പൊളിച്ച് വിദ്യാർത്ഥികൾ സമരം നടത്തുന്ന ടെന്റ് വരെ അടിച്ചു പൊളിക്കുകയല്ലേ ചെയ്ത്? വർദ്ധിത വീര്യത്തോടെ ഈ സമരത്തിൽ ഇത്രമാത്രം ആവേശത്തോടെ ഇറങ്ങാൻ BJPയുടെ മുതിർന്ന പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ പ്രേരിപ്പിക്കുന്നതും BJPയെ പ്രേരിപ്പിക്കുന്നതും ഞങ്ങൾക്ക് അതിൽ പ്രത്യേക രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരു താല്പര്യവുമില്ല. അവിടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് തോന്നിയത് കൊണ്ട് BJP നേതാവ് അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഉപവാസ സമരം നടത്തി. അതിനുശേഷമാണ് ഈ സമരം ശ്രദ്ധേയമായത്. അതിനുശേഷമാണ് VS അച്യുതാനന്ദനോട് വരുന്നത്, മറ്റ് രാഷ്ട്രീയക്കാർ വരുന്നത്, കോടിയേരി ബാലകൃഷ്ണനെ പെറുക്കട ലോ അക്കാഡമിയുടെ മുന്നിലേക്ക് എത്തിച്ചത് BJPയുടെ സമരമാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം വരില്ല. അതേപോലെ വേറെ ഏത് സമര സ്ഥലത്ത് പോയിട്ടുണ്ട്? ഇപ്പോൾ ഈ കേരളത്തിൽ സമരം നടക്കുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പല്ല. വിദ്യാർത്ഥികൾ ഒരു തീരുമാനമെടുക്കുകയാണ്. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നുള്ള നിലപാടെടുത്ത അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംയുക്ത സമരസമിതി ഒരു തീരുമാനമെടുത്താൽ നാളെ അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കും. അതിൽ ഞങ്ങൾക്ക് പ്രത്യേക ഒരു അജണ്ടയുമില്ല. വിദ്യാർത്ഥികളുടെ താല്പര്യം മാത്രമാണ് ഞങ്ങളുടെയും താല്പര്യം. ആ വിദ്യാർത്ഥികളുടെ സമരത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ജയിക്ക് ഏതാണ്ട് 900-ലധികം വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേർക്കും പ്രിൻസിപ്പലിനെ മാറ്റിക്കൊണ്ടല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഉറച്ച നിലപാടുള്ളപ്പോൾ തന്നെ അതുമാത്രമാണ് ആവശ്യം, അത് പരിഹരിച്ചാൽ എല്ലാമായി എന്ന് പറയുന്നത് ശരിയാണോ? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ താങ്കളൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവാണല്ലോ. ലോ അക്കാദമിയിൽ ജനാധിപത്യ രീതി ഇല്ലാത്തത്, ലോ അക്കാദമിയുടെ ഭരണ സംവിധാനം കാലാകാലങ്ങളായി ഈ സ്റ്റാറ്റ്യൂട്ട് പാലിക്കാതെ മുമ്പോട്ട് പോകുന്ന രീതികൾ, ഇതിനൊക്കെ ഒരു അവസരമെന്ന് കണ്ടൊരു ഇടപെടൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വളരെ മുൻകൂട്ടി അതിന് വിലങ്ങിടുന്നത്, വിലക്ക് വയ്ക്കുന്നത്? ശ്രീ സുരേഷ് കുമാർ, ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് വരും മുമ്പ് ഇവിടെ ശ്രീ പത്മകുമാറും അതേപോലെ തന്നെ ശ്രീ ചാമക്കാലിയും ഉന്നയിച്ച കുറേയധികം രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്. മുഴുവത്തിനും മറുപടി പറയാൻ എനിക്ക് സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയം നൽകണം. എന്നിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് ഞാൻ വരികയും ചെയ്യാം. ഇവിടെ ഒറ്റ കാര്യം ഞാൻ ബാക്കി ഒരു ആരോപണം കേൾക്കുന്നത്, ശ്രീ പത്മകുമാർ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. BJPയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു ജില്ലാ പ്രസിഡന്റ് സ്വാശ്രയ വിഷയത്തിൽ സമരം നടത്തി ആശുപത്രിയിലായി എന്നുള്ളതിൻ്റെ ജന്മഭൂമിയുടെ പേപ്പർ കട്ടിങ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അത്രേ ചോദിക്കുന്നുള്ളൂ. ജന്മഭൂമിയുടെ പേപ്പർ കട്ടിങ് ഇവിടെ എന്തിനാ? BJP ജില്ലാ പ്രസിഡന്റ് കോട്ടയത്തോട് സമരം നയിച്ചത് മറ്റൊരു വിഷയത്തിലാണ്. സ്വാശ്രയ വിദ്യാഭ്യാസം പോയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു മാനേജ്മെന്റിനും എതിരെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ സമരം. ഇത് പ്രാഥമിക വിഷയങ്ങൾ പോലും മനസ്സിലാകാതെ നിങ്ങൾ BJP സംസാരിക്കുക. ഷെയ്ഖ്, ഞങ്ങൾ ചോദനത്തിനെതിരാണെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ ചോദനത്തിനെതിരാണെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വേണ്ടി സമരം നടത്തിയ നിങ്ങളുടെ നിലപാടെടുത്താണ് ഞങ്ങളുടെ നിലപാടെടുത്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 5 പേര് വെടിയേറ്റ് മരിച്ചിട്ട് നിങ്ങളായി സ്വാശ്രയത്തിന് ഏറ്റവും കൂടുതൽ കോളേജ് അനുവദിച്ചു കൊടുത്തത് കഴിഞ്ഞ LDF ഗവൺമെന്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാര്യമേ ചോദിച്ചുള്ളൂ. BJPയുടെ ഏത് ജില്ലാ പ്രസിഡന്റാണ് സ്വാശ്രയ സമരത്തിന്റെ ഭാഗമായി മർദ്ദനമേറ്റ് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കടന്ന ജില്ലാ പ്രസിഡന്റ് പേര് അദ്ദേഹം എന്ന് പറയട്ടെ? ഞാൻ സ്വാശ്രയ സമരത്തിലല്ലോ പറഞ്ഞത്. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ പോലീസ് മർദ്ദനത്തിൽ 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ 1 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ശ്രീ പത്മകുമാർ, പച്ചക്കള്ള നിങ്ങളുടെ ജന്മഭൂമി പേപ്പർ കട്ടിങ് നിങ്ങൾക്ക് കാണിക്കാൻ വിളിച്ചു പറയുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. പറഞ്ഞു പൂർത്തിയാക്കാനുണ്ട്, പക്ഷേ എനിക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ട് ഇടപെടുകയാണ്. തിരിച്ച് ജയിക്കിലേക്ക് തന്നെ വരാം. ജെയ്ക്സി തോമസ്, ഞാൻ നേരത്തെ ചോദിച്ചത് ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതോടെ ലോ അക്കാദമിയിലെ SFI സമരം അവസാനിക്കുമോ, അതോ ലോ അക്കാദമിയുടെ ഭരണസമിതിയിലെ ലോ അക്കാദമി സ്റ്റാറ്റ്യൂട്ട് പാലിക്കാത്തത് സംബന്ധിച്ച്, അതേപോലെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള നിരവധി ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ ഒരു വ്യക്തത വരുന്നതുവരെ ഈ സമരം തുടരുമോ? അതിൻ്റെ ബാക്കി പൂർത്തീകരിക്കാൻ സമയം നൽകണം. ശ്രീ സുരേഷ് ചോദ്യത്തിൻ്റെ മറുപടിക്ക് ശേഷം അതിന് സമയം നൽകിയാൽ മതിയാവും. ഒരു പ്രിൻസിപ്പിൾ മാറിയാൽ അവിടുത്തെ പ്രശ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുമോ അല്ലെ ഇല്ലാതാവുമോ എന്നുള്ളത് ഈ സമരത്തിനെ എതിർത്ത് ചർച്ച ചെയ്യുന്ന പല ആളുകളും ചർച്ചയുടെ പല ഘട്ടത്തിലും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമല്ലേ, നിങ്ങൾ പക്വമായി വേണ്ട തീരുമാനമെടുക്കാൻ എന്ന നിലയ്ക്ക് പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഇതിലേക്കായിരുന്നു പലരും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണ് കേരളത്തിലെ ലോ അക്കാഡമിയുടെ ലെഗസി അല്ലെങ്കിൽ പാരമ്പര്യം എന്താണെന്ന് നമുക്കറിയാം. എത്രയോ മികച്ച ന്യായാധിപന്മാർ, നിയമജ്ഞർ, ഇവരെയൊക്കെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തത് കേരള ലോ അക്കാഡമിയായിരുന്നു. ആ അത്രയും മികച്ച പാരമ്പര്യവും ലെഗസിയും ഒക്കെ ഉണ്ടായിരുന്ന ലോ അക്കാഡമിയിൽ എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് സീറ്റിൽ പോലും മികച്ച മെറിറ്റ് അടിസ്ഥാനത്തിൽ പല കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് പോലും നമ്മുടെ നാട്ടിലെ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നിലയിൽ അഡ്മിഷൻ കൊടുത്തു വന്ന സ്ഥാപനമായിരുന്നു ലോ അക്കാഡമി. ആ ലോ അക്കാഡമിയിൽ എപ്പോൾ മുതലാണ് ഇത്രമേൽ കടുത്ത വിദ്യാർത്ഥി വിരുദ്ധ പ്രശ്നങ്ങളുടെ കേന്ദ്രമായി ലോ അക്കാഡമി മാറിയത്? അതിൻ്റെ കാലഗതി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പാരമ്പര്യത്തിന് കടുത്ത ആഘാതം ഏൽപ്പിച്ച് ഇത്ര വലിയ വിദ്യാർത്ഥി പ്രശ്നങ്ങളുടെ കേന്ദ്രമാക്കി അതിനെ മാറ്റിയെടുത്തത് ഈ പ്രിൻസിപ്പൽ അവിടെ അധികാരം ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് വസ്തുതാപരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മുഴുവൻ കൂട്ടക്കുഴപ്പങ്ങളുടെയും കാരണക്കാരിയായിട്ടുള്ള ഈ പ്രിൻസിപ്പൽ അനിവാര്യമായി ആ സ്ഥാനത്ത് നിന്ന് മാറുന്നിടം വരെ ഈ വിദ്യാർത്ഥി സമരം ശക്തമായി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. മാറ്റത്തിലല്ലാതെ മറ്റൊന്നിലും ഈ സമരം അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. അവർ മാറുന്നതോടെ അവിടെ ബാക്കിയുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഇതിനോടൊക്കെ ഏതാണ്ട് പരിഹാരം വാക്കാൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, സാങ്കേതികമായി ഉണ്ടായി കഴിഞ്ഞു. ഇന്റേണൽ ഗ്രീവൻസിന്റെ വിഷയത്തിലും CCTV പ്രശ്നങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഇതേ തുടർന്ന് മുഴുവൻ വിഷയങ്ങളും പരിഹരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അത് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ തന്നെ ആ ചർച്ചയിൽ ഉറപ്പ് നൽകിയതാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. ഇവിടെ രണ്ടാളുകളും ശ്രീ ജ്യോതികുമാർ ചാമക്കാല സിൻഡിക്കേറ്റ് നിയമത്തെ സംബന്ധിച്ചും സർവകലാശാല നിയമത്തെ സംബന്ധിച്ചും എനിക്ക് ക്ലാസ് കൊടുത്തു. എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. എനിക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തരുവാണെങ്കിൽ ആ ക്ലാസ്സിൽ അച്ചടക്കത്തോടെയുള്ള ഒരു കുട്ടിയെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളുടെ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സിൻഡിക്കേറ്റിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് മാറിയിട്ടാണ് നിങ്ങൾ പറയുന്ന CPIM-നും ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റിന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിക്ക് ശുപാർശ ചെയ്യാനെങ്കിലും താടിയുള്ള ഒരു സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ സിൻഡിക്കേറ്റ് ഓട്ടോണമസ് ബോഡിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനും നിങ്ങളും ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ചുമ്മാ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഏത് നയമാണ് ഭരിക്കുന്ന മുന്നണിയുടെ പാർട്ടിയുടെ ഏത് നയമാണ് സിൻഡിക്കേറ്റിൽ നടപ്പിലാക്കപ്പെടുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. സർവകലാശാലയ്ക്ക് ലക്ഷ്മി നായരുടെ പ്രിൻസിപ്പൽ സ്ഥാനം മാറ്റുന്നതിൽ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണോ? അതിനപ്പുറത്തേക്ക് നിയമ പോരാട്ടത്തിന് സാധ്യതയുണ്ടോ? ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞതിന് ഒറ്റ വാചകം കൂടി. ഈ സിൻഡിക്കേറ്റ്, ഞങ്ങളുടെ സിൻഡിക്കേറ്റ് UDF-ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം PSAT എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിന് അപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കും, തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട്. ഇവിടെ തീരുമാനിക്കേണ്ട വിഷയം ഇവിടെ BJPയുടെ ഭാഗത്ത് നിന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, ഇവിടെ വളരെ സജീവമായി നിൽക്കുന്ന BJPയുടെ സംസ്ഥാന നേതാവായി നിൽക്കുന്ന ഒരാൾ ഈ വിദ്യാർത്ഥി സമരത്തിൻ്റെ രംഗത്തേക്ക് വന്ന്, സ്വാഭാവികമായി LDF-ൻ്റെയും UDF-ന്റെയും BJPയുടെ ഒക്കെ നേതാക്കന്മാർ സമരരംഗത്ത് വരാറുണ്ട്. ഇവിടെ ഈ ഒരു നേതാവ് വന്ന് ചാടിക്കയറി അവിടെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോയതിൻ്റെ പിന്നിൽ അവർക്ക് രാഷ്ട്രീയ അജണ്ട ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. ഇവിടെ വിഷയം ഈ കോളേജിൻ്റെ സംബന്ധിച്ച് കോളേജിൻ്റെ പാരമ്പര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല, നാരായണൻ നായർ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഈ കോളേജ് നിലനിൽക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഈ കോളേജ് നിലനിർത്തിക്കൊണ്ടുപോകാൻ മാനേജ്മെൻറ്റ് ഈ പ്രിൻസിപ്പലിനെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. എടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ നടപടി എടുപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ സർക്കാരിനുള്ള അധികാരങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും ലക്ഷ്മി നായർ മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള നിർദ്ദേശം വന്നാൽ വിദ്യാർത്ഥി സമരം അവിടെ അവസാനിക്കുമോ? ഒരിക്കലുമില്ല. താൽക്കാലികമായി ലക്ഷ്മി ടീച്ചർ അവിടുന്ന് മാറി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കത്തില്ല. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇതേ പേഴ്സണൽ വെഞ്ചൻസ് കുട്ടികൾ മേലെ ഏൽക്കുകയും ചെയ്യും. ടീച്ചർ ബാക്ക് സൈഡിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾ എങ്ങനെ ഈ പേഴ്സണൽ വെഞ്ചൻസിന് ഈ ബുദ്ധിമുട്ടുകളും രക്ഷ നേടുന്നത്? ഞങ്ങൾക്കൊരു നല്ലൊരു കലാലയമാണ് വേണ്ടത്. ഞങ്ങളെ ഉപദ്രവിക്കാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഈ അനീതികളിൽ നിന്നും നീതിയാണ് വേണ്ടത്. അതിന് സർക്കാർ എന്തെങ്കിലും വാദർക്കണം. ഓക്കെ, വളരെയധികം നന്ദി. ജെക്സി തോമസ്, ജ്യോതികുമാർ ചാമക്കല, ശ്രീ പത്മകുമാർ ഫൈസൻ, ജസ്ലിൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.